श्री जयशंकर इपी जयराजने मंत्री पदवील संघटना तल साध्यमें संघटना तल वेण चर्चा इतने आवश्यमें मनसा ई जाग्रत कुछ इतमो इपी जयराजन संघटना चर्चा जयराज संबंध वाली पतन अद दाहि मोह मंत्री नूटिपति दिवस राजी वो सोष पार्टी नीला सकल साध्यमें अद प्रवृति इटपक्ष जनाधिपत मे सरकार पार्टी की सामान्य चीतपेरुप अद पेट राजी अघातम तरह कुछ इत राष्ट्रीय प्रश्न अगर प्रश्न नीरीपोज निका इोर विवाद इवे संभव रूपड़ा अद्हम निरुतरवादपर शुपारश कमेत्रु ऐसी व्यक्ति अलग और सहाय अर्क वे शुपारश और क्षेत्र अद कम्यूनिस्ट पार्टी निरीश्वरवाद प्रस्थानु निको जयशंकर वन मंत्री के राजु टेलीफोन चेर अद मिनिस्टर ई कत्त किट्टिय उड़न तन्ने इत नियमपरमायि चेय्यान पट्टुन्न कार्यमल्ल एन्न अरियिच्चुकोंड मरुपडि कत्त नल्कुकयाणो उंडायत अल्ल अन्नरम मरुपडि कत्त नल्कियिल्ल अन्नरम मरुपडि कत्त अंगने कोडुक्कान नियमम् इल्ल एन्न ञान अन्नरम प्रतिकरिच्चदे उल्लू अल्लाते पिन्ने अन्नरम अल्ल मरुपडि मरुपडि पिन्नीड उद्योगस्थन्मार अयिन्टे मरुपडि साधारणगतियिल इंगने अपेक्ष किट्टियाल अन्वेषण अंक पी तक वाकाल ते मैं मंत्री इपी जयराजन अगे संभव तांगल उद्योगस्थरों साध्यता आराजुनो पे मैं किटी तांगल वाकाल इपी जयराजनोड पर साचर्यमी अपेक्षा भरण समि अपेक्ष कमें അല്ല അന്ന് മന്ത്രിയായിരുന്ന ഇപി ജയരാജനല്ലേ ഓർക്കുന്നില്ല കേട്ടോ ഈ ഇപി അന്ന് മന്ത്രിയായിരുന്ന ഇപി ജയരാജനല്ലേ ഈ ക്ഷേത്രം ഭരണ സമിതിയുടെ കത്ത് താങ്കൾക്ക് അയച്ചു തന്നത് ഫോർവേഡ് ചെയ്തു തന്നത് അദ്ദേഹത്തിന്റെ ലെറ്റർ പാർട്ടോട് കൂടി അതിലല്ലേ എഴുതിയിരുന്നത് പരമാവധി സൗജന്യം അനുവദിക്കണമെന്ന് ആ സൗജന്യം അനുവദിക്കാൻ വകുപ്പില്ല അതെ അത് താങ്കൾക്ക് മനസ്സിലായത് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരുന്നു ഇപ്പോൾ नियमपर साचर्यम उदस्थ ते धरीपर् मंत्री इपी जयराजनो तांग वाकाल इक्यम पर नल्क कई कणव का लभ्यते अन्वेषण वार्ता अगले संभव उद्योग भागत അക്കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല കൊടുക്കുവാനുള്ള നിയമപരമായ സാധ്യത ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല ആദ്യം തന്നെ താങ്കൾക്ക് ബോധ്യം വന്നു ഇത് കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അതെ 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 ഉടൻ തന്നെ മറുപടി നൽകുകയും ചെയ്തു അതെ 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 നന്ദി ശ്രീ കെ രാജു പ്രതികരിച്ചതിന് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വന്ന കാര്യം സംഘടനാ തലത്തിലുള്ള നടപടി നേരിടുന്ന ഇപി ജയരാജന് ഇത് കൂടുതൽ കുരുക്കാകുമോ അങ്ങനെ ഒരു സാധ്യത വളരെ പ്രകടമായിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു അതിപ്പോ മുഹമ്മദ് അലിയുടെ വിഷയമാണെങ്കിലും അത് മുതൽക്ക് ഇതിപ്പോ ക്ഷേത്രത്തിന് തേക്കടി കൊടുക്കുന്ന പ്രശ്നമാണെങ്കിലും ഒക്കെ ജയരാജൻ മൊത്തത്തിൽ ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചു വലിയ കളങ്കമുണ്ടാക്കിയതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പിന്നെ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് രാജിവെച്ചു പോയതുകൊണ്ട് അതിന്റെ ആഘാതം പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞു അദ്ദേഹം കുറച്ചാളോട് മന്ത്രിയായിട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ വലിയ വിവാദങ്ങൾ ഇതിനേക്കാൾ വലിയ കുരുക്കുകൾ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ജയരാജനെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയ ആളുകളാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ആരോപിക്കുന്നത് ഇപ്പോ എംഎം മണിയെ മന്ത്രിയാക്കിയിരുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി അതുപോലെയല്ലേ ഇത് ഇല്ല ആ മന്ത്രിമാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടി ജാഗ്രത പുലർത്തുന്നു അല്ലാണ്ട് ജയരാജൻ ജാഗ്രത പുലർത്തിയില്ല എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമില്ല ഇത് വീഴ്ച പറ്റിയത് പാർട്ടിക്കാണ് ജയരാജനെ പോലെ ഒരാളെ മന്ത്രിയാക്കിയാൽ ഇത് നടക്കും ഇതിൻ്റെ അപ്പുറം നടക്കും
ശ്രീ സതീശൻ ബാച്ചൻ, ഇപ്പോൾ വനമന്ത്രി കെ രാജുവിന്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കാര്യങ്ങൾ വ്യക്തതയോടെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ, അതോ എന്തെങ്കിലും അദ്ദേഹം മറയ്ക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം ശരിയാണ്, ആദ്യം തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇങ്ങനെയൊരു കത്ത് ജയരാജൻ തനിക്ക് നൽകിയിരുന്നു എന്ന കാര്യം. അത് അദ്ദേഹം മറച്ചു വെക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വാർത്ത പുറത്തു വന്ന് അപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ഇങ്ങനെയൊരു കത്ത് ജയരാജൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് കിട്ടി എന്ന കാര്യം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അവ്യക്തത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സഹതാപം തോന്നുന്നു മന്ത്രിയുടെ ആ വിശദീകരണം കേട്ടിട്ട്. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത് മഞ്ജുഷ് ചോദിക്കുമ്പോൾ പറഞ്ഞത്. ആദ്യം ജയരാജൻ മന്ത്രിയുടെ കത്ത് കിട്ടി, അത് കണ്ണൂർ ഡി എഫ് ഒക്കെ ഫോർവേഡ് ചെയ്തു, അവർ കണ്ണപത്ത് അന്വേഷിച്ചു എന്നൊക്കെ അതിനുശേഷമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റി പറയുകയാണ്. ആ പറഞ്ഞതിലുള്ള തകരാറ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ടാകുക. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കുറവും ഒക്കെ അതിനകത്ത് വലിയ പിന്നെ ഘടകമായിട്ടുണ്ട്. എന്തായാലും രണ്ടുപേരും ചെയ്തത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുപ്രവർത്തകരെ ഞങ്ങളിപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് പല പല കാര്യങ്ങളും ഇപ്പം ഞങ്ങളോടൊക്കെ ഇത് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കും പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം അങ്ങനെ ഇവിടെ വനംവകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായി ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ള വി കെ ഫ്രാൻസ് അദ്ദേഹം പറഞ്ഞു കൺസെഷൻ റേറ്റ് എന്ന് പറയുന്ന റേറ്റിൽ മരം കൊടുക്കുന്ന ഏർപ്പാട് വനംവകുപ്പിനില്ല, ആർക്കുമില്ല. ആകെ ഉള്ളത് കൊടിമരം, ഒരു ക്ഷേത്രത്തിലെ കൊടിമരം. ആ കൊടിമരത്തിന് ഇത്ര സൈസുള്ള, ഇത്ര നീളമുള്ള, ഇത്ര വണ്ണമുള്ള കൊടിമരം എന്നുള്ള അളവ് വെച്ചുകൊണ്ട് അങ്ങനെ മാർക്ക് ചെയ്ത മരമുണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി അന്വേഷിക്കും എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജയശങ്കർ പറഞ്ഞതുപോലെ നേരത്തെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കേട്ടുകേൾവിയല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം വനംവകുപ്പിനില്ല. ഞങ്ങളെയൊന്നും അറിവിൽ ഞങ്ങളുടെ ഒന്നും നാട്ടിൽ അങ്ങനെ ഒരു ക്ഷേത്രത്തിനും ഇത്തരത്തിലുള്ള സൗജന്യമോ അല്ലെങ്കിൽ സഹായങ്ങളോ കിട്ടിയിട്ടുമില്ല, അത് ചെയ്യാൻ പാടുമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ ബി ജെ പി നേതാവ് വി വി രാജേഷ് ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ വി വി രാജേഷ്, ഈ വാർത്ത വന്നതിന് ശേഷം അന്വേഷണം നടത്തി കാണുമല്ലോ താങ്കളുടെ ഭാഗത്തുനിന്നും, എന്തെങ്കിലും ദുരൂഹത ഇക്കാര്യത്തിൽ തോന്നുന്നുണ്ടോ, അതോ ഒരു നിർദോഷമായ ഒരു കാര്യം ഇ പി ജയരാജൻ ഒരു ശുപാർശ കത്ത് കിട്ടി അത് നേരെ അദ്ദേഹം വനംമന്ത്രിക്ക് അയച്ചു കൊടുത്തു, ഇത് മാത്രമേ കാണുന്നുള്ളൂ? മഞ്ജുഷ്, ഇത് നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതായത് സൗജന്യമായി ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ആവശ്യപ്പെടാം, പക്ഷേ സൗജന്യമായി തടി കൊടുക്കാൻ പ്രൊവിഷനില്ല. മുമ്പ് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഇങ്ങനൊരു ആവശ്യമുണ്ടായിരുന്നു, ആ സമയത്ത് പണം വാങ്ങിയിട്ടാണ് കൊടുത്തത്. എന്നാൽ ശ്രീ ഇ പി ജയരാജൻ അത് വകുപ്പ് മന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വച്ച് ആ കാട്ടിൽ അങ്ങനെ തടി ലഭിക്കുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. എന്നിട്ട് കൊടുത്ത മറുപടി ഇത്തരത്തിലുള്ള തടി ഇവിടെ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് കൊടുത്ത മറുപടി. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ നിയമപരമായി തരാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് നേരത്തേക്ക് വന്നതുപോലെ തന്നെ നിർദോഷകരമായിട്ടുള്ള ഒരു എന്താ ഒരു പരാതി സ്വീകരിക്കൽ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ജയരാജന്റെ ബന്ധുക്കൾ ചേർന്ന ട്രസ്റ്റിന്റെ പേരിൽ ഗവൺമെന്റിൽ നിന്നും തടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ക്രമക്കേട് നടത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ കരുതേണ്ടതായിട്ടുള്ളത്. താങ്കൾ ട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ക്ഷേത്ര സമിതിയാണ്, ശരിയാണ്, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എങ്കിലും ക്ഷേത്ര സമിതിയാണ് ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത്. ഈ ക്ഷേത്ര സമിതിയിൽ ഇ പി ജയരാജന്റെ അടുത്ത ബന്ധുക്കൾ ഉണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ മരുമകനുണ്ട്, ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ അടങ്ങുന്ന സംഘമാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്ര കമ്മിറ്റി സൗജന്യമായി തടി ആവശ്യപ്പെട്ടതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ മലബാർ ദേവസ്വം ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, അവിടെയാണ് സംശയം വരുന്നത്. ഇത്രയും ഒരു കോടിക്കണക്കിന് രൂപയുടെ തടി ആവശ്യപ്പെടുമ്പോൾ മലബാർ ദേവസ്വം അറിയേണ്ടതായിട്ടുണ്ട്, അവർ അറിഞ്ഞിട്ടില്ല. മാത്രവുമല്ല മന്ത്രി കൊടുത്ത മറുപടി ഇങ്ങനെ നിയമമില്ലെന്നല്ല, മന്ത്രി ഉദ്യോഗസ്ഥന് വെച്ച് കാട്ടിലെമ്പാട് തടി അന്വേഷിച്ചു. അഴിമതി നടത്തുന്ന ശ്രീ ഇ പി ജയരാജന്റെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോൾ ക്ഷേത്രത്തിന്റെ പേരിൽ ബന്ധുക്കൾ അടങ്ങിയ ട്രസ്റ്റ് തടി സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ വനംമന്ത്രിയുടെ പങ്കും കൂടി താങ്കൾ സംശയിക്കുന്നുണ്ടോ, അതോ വനംമന്ത്രി ഇ പി ജയരാജനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കത്ത് നൽകിയപ്പോൾ അന്വേഷിക്കാതെ ഇതിന് മറുപടി കൊടുക്കുന്നത് ശരിയല്ലോ എന്ന് കണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇങ്ങനെ അന്വേഷിപ്പിച്ചതാണോ? അല്പം മുമ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു, ഇപ്പോൾ സൂപ്പർ പ്രൈം ടൈമിൽ മന്ത്രി ടെലിഫോൺ ലൈനിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന കാര്യം ബോധ്യപ്പെട്ട് മറുപടി നൽകി എന്നാണ്. ഈ കണ്ണവം കാട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിട്ട് അന്വേഷിച്ചു എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ? തീർച്ചയായും. പക്ഷേ വനംമന്ത്രി ഇതിൽ അഴിമതി കാട്ടാൻ വേണ്ടി ശ്രമിച്ചു, അദ്ദേഹം വ്യക്തിപരമായിട്ട് അഴിമതി കാട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ഇ പി ജയരാജൻ എന്ന് പറയുന്ന മന്ത്രിസഭയിലെ രണ്ടാമത്തെ സി പി എമ്മിലെ കരുത്തനായ നേതാവ്
ആയതുകൊണ്ടായിരിക്കാം തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നോക്കാതെ തന്നെ വനമന്ത്രി ഈ കത്ത് നേരെ ഡിഎഫ്ഒക്ക് അയച്ചു കൊടുത്തു. വനമന്ത്രി പറയുന്നത് വസ്തുത അദ്ദേഹം ഒരു കാര്യം വസ്തുതാപരമായി ശരിയല്ല, അദ്ദേഹം നിയമപരമായി നിലനിൽക്കില്ല എന്നല്ല മറുപടി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ആ ക്ഷേത്രത്തിൽ പണി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ വിട്ട് ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയത്? കണ്ണവം കാട്ടിലെമ്പാടും ഇത്തരത്തിലുള്ള 1200 സ്ക്വയർ ക്യൂബിക് മീറ്റർ തടി ലഭിക്കുമോ എന്ന് ഉദ്യോഗസ്ഥരെ വിട്ടിതേ വനമന്ത്രി എത്തിയാണ് ക്ഷേത്രത്തിൽ പോയി പരിശോധന നടത്തി എന്ന കാര്യം താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ക്ഷേത്രത്തിൽ ആര് പോയി പരിശോധന നടത്തിയെന്നാണ്? ക്ഷേത്രത്തിൽ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പോയി പരിശോധന നടത്തി. ഞാൻ ഇന്ന് 3 മണിക്കൂർ മുമ്പ് കണ്ണൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ BJP പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് അവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരം ശേഖരിച്ച ശേഷമാണ് സംസാരിക്കുന്നത്. ഇ.പി. ജയരാജന്റെ സഹോദരിയുടെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് കമ്മിറ്റി അംഗമാണ്, മരുമകൻ കമ്മിറ്റി അംഗമാണ്, കുറുമ്പ ക്ഷേത്ര ഭഗവതി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. വസ്തുതാപരമായി അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ ക്ഷേത്രത്തിൽ പണി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പോയിരുന്നു. അവരുടെ പേര് വേണമെങ്കിൽ ഞാൻ നാളെ പറഞ്ഞു തരാം. അതിനുശേഷം അവർ 2-3 ദിവസം എടുത്ത് കണ്ണവം കാട്ടിലെമ്പാടും ഇത്തരത്തിലുള്ള തടി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അതിനുശേഷം താങ്കൾ ആവശ്യപ്പെട്ട അത്രത്തോളം ക്യൂബിക് മീറ്റർ തടി ഇവിടെ തരാൻ സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. മറിച്ച് നിയമപരമായി നിങ്ങളുടെ ആവശ്യം നിലനിൽക്കുന്നതല്ല എന്നുള്ള മറുപടിയാണ് കൊടുത്തതെങ്കിൽ നിർദോഷമായ ഒരു പരാതി സ്വീകരിക്കലായിട്ട് വ്യാഖ്യാനിക്കാമായിരുന്നു. ജയരാജന്റെ പശ്ചാത്തലം കുടുംബാംഗങ്ങൾക്ക് ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്. നിയമപരമായി നടക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ വിട്ട് അന്വേഷിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചെയിനായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഇതിലൂടെ ഒരു ക്രമക്കേട് നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, നിർദോഷമായ കാര്യമാണെന്ന് തോന്നുന്നില്ലല്ലോ, ജയരാജന്റെ അടുത്ത ബന്ധുക്കളുണ്ട് ക്ഷേത്ര സമിതിയിൽ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ പോയി പരിശോധന നടത്തി, കണ്ണവം കാട്ടിൽ മാത്രമല്ല. വകുപ്പ് ഉദ്യോഗസ്ഥരെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് കാട്ടിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഒരു മന്ത്രിയുടെ ശുപാർശയുമായിട്ടാണ് വരുന്നത്. മാത്രവുമല്ല, മന്ത്രി പുനലൂരാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നതെങ്കിലും ലോക്കലായിട്ട് നല്ല സപ്പോർട്ടുള്ള ആളാണ് ശ്രീ ജയരാജൻ. ജയരാജന്റെ ഒരു നിർദ്ദേശമാണ് വനം വകുപ്പിൽ വന്നിട്ടുള്ളത്. ജയരാജന്റെ ആവശ്യപ്രകാരമാണ് വനം വകുപ്പ് മന്ത്രി ഇതുപോലെ ഈ സാധനം കോറിയിട്ട് താഴോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെയാണ് DFO ഓഫീസിലെത്തിയിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ കണ്ണവം റേഞ്ച് ഓഫീസിൽ എത്തിയിട്ടുള്ളത്. റേഞ്ച് ഓഫീസിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രി പറഞ്ഞ കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അവർ താല്പര്യപൂർവ്വം അന്വേഷിച്ച് കാണും. അത് കാരണം അത് ഒരു വലിയ പരിധിവരെ ജയരാജനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ടുകൂടി ആയിരിക്കും. ജയരാജൻ ഏത് രീതിയിലായിരിക്കും ഇനി പ്രതികരിക്കുക എന്ന് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടുകൂടി ആയിരിക്കും. അതിൽ അത്ര വലിയൊരു തെറ്റ് കണ്ടതില്ല. സത്യത്തിൽ അതൊന്നും ചെയ്യാതെ തന്നെ ഈ അപേക്ഷ നിരസിക്കാമായിരുന്നു. സൗജന്യമായിട്ട് മരം കൊടുക്കുന്ന പരിപാടി, തടി കൊടുക്കുന്ന പരിപാടി വനം വകുപ്പിലില്ല എന്ന് പറഞ്ഞ് മടക്കാമായിരുന്നു. പക്ഷേ ഇവർ ഒരല്പം ഉത്സാഹം കൂടുതൽ കാണിച്ചു എന്നുള്ള സത്യമാണ്. അതിലങ്ങനെ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നതിൽ കാര്യമില്ല. കാര്യം ഒരു ക്ഷേത്രത്തിനാണ് വസ്തു കൊടുക്കുന്നത്, അല്ല മരം കൊടുക്കുന്നത്, അല്ലാതെ ഒരു പ്രൈവറ്റ് പാർട്ടിക്കല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല. ശ്രീ സതീശൻ ബാച്ചനി, മറ്റൊരു കാര്യമുള്ളത്, രണ്ട് കത്തുകൾ ജയരാജൻ പുറത്തുവിട്ടുവെങ്കിലും, രണ്ട് കത്ത് എന്ന് പറയുമ്പോൾ ക്ഷേത്ര സമിതി അയച്ച രണ്ട് കത്തുകൾ, ഈ കത്ത് നേരിട്ട് വനമന്ത്രിക്ക് നൽകുകയായിരുന്നു. പക്ഷേ അവിടെ ജയരാജൻ സ്വന്തം ലെറ്റർ പാഡിൽ, ലെറ്റർ ഹെഡിൽ എഴുതിയ ഒരു കത്ത് കൂടി ഉണ്ടാകുമല്ലോ, അതിൻ്റെ വിവരങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ കത്തിൽ പറഞ്ഞിരുന്നത് സൗജന്യമായി, പരമാവധി സൗജന്യമായി ഈ തടി അനുവദിക്കണം എന്നാണെന്ന് മന്ത്രി കെ രാജുവും പറഞ്ഞിട്ടുണ്ട്. ആ കത്തിൽ പൂർണ്ണമായും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നതിലുള്ള ദുരൂഹത ഏറുന്നതാണോ, അതോ അദ്ദേഹത്തിന് പുറത്തുവിടാനുള്ള പരിമിതി ഉള്ളതുകൊണ്ടാണോ അത് പുറത്തുവിടാതിരിക്കുന്നത്? എന്താണോ കെ രാജുവിന് ജയരാജൻ്റെ വകയായുള്ള എഴുത്തുകുത്തുകൾ, അക്കാര്യം അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അല്ല, എന്തായാലും ഈ കത്തിലൊരു ദുരൂഹത തോന്നുന്നു. കാരണം ഒരു ക്ഷേത്ര നവീകരണത്തിന് ഇത്രയും തടി ആവശ്യമില്ല. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് കത്ത് കൈമാറിയതെന്നും നിശ്ചയമില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മറവിൽ എന്തോ ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് നടത്താനുള്ള ഒരു ആലോചന ആരെങ്കിലും ശ്രമിച്ചോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കും. ഒരു ദുരൂഹത എന്തായാലും ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ 1200 ക്യൂബിക് മീറ്റർ മരം അല്ലെങ്കിൽ തേക്ക് ആവശ്യപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയോ ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇടപെടുകയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.